റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് വീടില്ലാത്ത ആളുകൾ വാടക വീടുകളിൽ താമസിക്കുന്നവർ സ്വന്തമായി ഒരു ഭവനമില്ലാത്തവർ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ദു വീട് എന്ന സ്വപ്നം പൂവണിയിപ്പിക്കാനാണ് അള്ളാഹുവിനോടാണ് ആദ്യമായി ചോദിക്കേണ്ടത് പഠിച്ച റബ്ബാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിത്തരേണ്ടത് മാത്രവുമല്ല അള്ളാഹു നമുക്ക് നൽകിയ വീട് എന്ന് പറയുന്ന ന്യാഴ്മത്തിനെ നിലനിർത്തേണ്ടതും അല്ലാഹുവാണ് എത്രയോ ആളുകൾ മനോഹരമായ വീടെടുത്തിട്ട് കടക്കണിയിൽപ്പെട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വീട് വിറ്റിട്ട് വാടക വീടുകളിൽ താമസിച്ച ചരിത്രം നമുക്കറിയാം എത്രയോ ആളുകൾ വീട് വെച്ചിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ചില വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾക്ക് ചികിത്സക്ക് പണം തകയാതെ വന്നപ്പോൾ സുബ്രഹാനുള്ള വീട് വിറ്റിട്ട് വാടക വീടുകളിലേക്ക് ചേക്കേറിയ അനുഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാം റബിന് സാധിക്കും എല്ലാം റബ്ബിന് കഴിയും വീട് തരാനും ഉള്ള വീട് നിലനിർത്താനും അള്ളാഹുവിന് മാത്രമാണ് സാധിക്കുക രണ്ട് ദ്വാഴ ഞാൻ പറയുന്നു വീടില്ലാത്ത ആളുകൾ സദസ്സിലുണ്ടാകും വീടിന് വേണ്ടി മോഹിച്ചിരിക്കുന്നവർ സദസ്സിലുണ്ടാകും സ്ഥലം അന്വേഷിക്കുന്നവരുണ്ടാകും അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് വിഷണ്ണനായിരിക്കുന്നവരുണ്ടാകും സയ്യിദുന റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് എന്ന് ഇത് പഠിച്ചു വെക്കണം നമ്മൾ അള്ളാഹുവെ ഞങ്ങൾക്ക് മതിയായ സമ്പത്ത് തരണം സമ്പത്തിന് വേണ്ടി ദു ചെയ ചെയ്യുകയാണ് സമ്പത്തെന്ന് പറയുന്നത് പാപമല്ലല്ലോ പാതകമല്ലോ അത് അനിവാര്യമാണ് ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് സമ്പത്തില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല വലിയ പണക്കാരനാവണമെന്നോ സമ്പന്നനാവണമെന്നോ എന്നല്ല ആരുടെ മുമ്പിലും തല കുനിക്കാതെ കൈ നീട്ടാതെ യാചിക്കാതെ തനിക്കും കുടുംബത്തിനും അന്തസ്സോടുകൂടി മുന്നോട്ട് പോവാൻ സമ്പത്ത് അനിവാര്യമാണ് െ ഞങ്ങൾക്ക് മതിയാകുന്ന സമ്പത്ത് തരയണമേ റഹ്മാനെ റബ്ബിന്റെ ഗജനാവ് വിശാലമാണ് പ്രിയപ്പെട്ട ഉമിനിങ്ങളെ നമ്മുടെ ഗജനാവ് കാലിയാണെങ്കിലും ഇന്ത്യയുടെ ട്രഷറി വലിയ പരാധീനത അനുഭവിക്കുന്നുണ്ടെങ്കിലും ലോകത്തെ ആഗോള മാന്ദ്യം ഇവല്ലാതെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായ റബ്ബില്ലേ അസ്മാ ഉൽ ഹുസനയിൽ അള്ളാഹുവിനൊരു പേരുണ്ട് എന്ന പേര് എന്ന് മുതലാളി എന്നാണ് അർത്ഥം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മുതലാളി ആരാണ് ഏഴ് ആകാശങ്ങളുടെ തമ്പുരാൻ ഏഴ് ഭൂമികളുടെ തമ്പുരാൻ ഈ ഭൂമിയിലുള്ള ഓരോ മൺ തരികളുടെ തമ്പുരാനും അത് റബ്ബാ ആ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുമ്മ ആതിനാ അള്ളാഹു ഞങ്ങൾക്ക് മതിയാകുന്ന സമ്പത്ത് തരണമേ റഹ്മാനെ സമ്പത്ത് ചോദിക്കുന്നത് പാതകമല്ല എത്ര വേണമെങ്കിലും സമ്പാദിക്കുന്നതും പാതകമല്ല ഒരു മനുഷ്യന്റെ കയ്യിൽ എത്ര കോടി രൂപ കൈവശം വെക്കുന്നതിനും ഇസ്ലാം തടസ്സമല്ല രാജ്യത്ത് നിയന്ത്രണങ്ങളുണ്ട് രാജ്യത്ത് വലിയ നിയന്ത്രണങ്ങളുണ്ട് ഒരാളുടെ കൈവശം ഇത്ര കാശേ ഇത്ര ഡെപ്പോസിറ്റേ പാടുള്ളൂ എന്നിവിടെ നിയമമുണ്ട് എന്നാൽ പടച്ച തമ്പുരാൻറെ നയം എന്താണെന്നറിയോ ഒരു മനുഷ്യന് എത്ര കോടി വേണമെങ്കിലും കൈവശം വെക്കാം എത്ര കോടി വേണമെങ്കിലും സമ്പാദിക്കാം പറയുകയാണ് വർഷം തികയുമ്പോ വർഷം തികയുമ്പോ കണക്കിനു ജക്കാത്ത് കൊടുത്താൽ മതി പാവങ്ങളെ സംരക്ഷിച്ചാൽ മതി കൊടുത്താൽ മതി സ്വതക്ക കൊടുത്താൽ മതി യാചകനെ വിരട്ടി ഓടിക്കാതിരുന്നാൽ മതി ഫറുദ് ഐനും അതുപോലെ ഫറുദ് കിഫയുമായ വ്യക്തിഗതവും സാമൂഹിക ബാധ്യതയുമായ സമ്പത്തുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ നിർവഹിച്ചാൽ മതി അപ്പൊ പാതകമല്ല പ്രിയപ്പെട്ട ഉമ്മിനെ പക്ഷേ അത് കൽബിലേക്ക് ഇറങ്ങിപ്പോവരുത് എന്നേ ഉള്ളൂ കയ്യിലേക്ക് സമ്പത്ത് പഠിച്ചറബ കൽബിലേക്ക് വേണ്ട കൽബിലേക്ക് ഇറങ്ങിയാൽ ആ മനുഷ്യൻ നശിച്ചു പോകും ഇന്നലെ കാറൂനിന്റെ സംഭവം കേട്ടവരാണ് നമ്മൾ കാറൂൻ കയ്യിലേക്കല്ല സമ്പത്ത് വാങ്ങിയത് കാറൂൻ കൽപിലേക്ക് സമ്പത്ത് വാങ്ങിയത് കൊണ്ടാണ് അവൻ പരാജയപ്പെട്ടത് നമുക്ക് സമ്പത്ത് വേണം നമുക്ക് കാശ് വേണം കാശില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല പക്ഷേ അത് കൽബിലേക്ക് ഇറങ്ങരുത് ഇതുപോലെ വെള്ളത്തിലെ കപ്പൽ പോലെയാണ് സമ്പത്ത് എന്ന് പറയുന്നത് കപ്പലിന് ഓടാൻ വെള്ളം വേണം വെള്ളമില്ലാതെ കപ്പൽ ഓടാൻ സാധിക്കില്ലല്ലോ വെള്ളമോദ വെള്ളമില്ലാതെ കപ്പലിന് സഞ്ചരിക്കാൻ സാധിക്കില്ലല്ലോ എന്നാൽ കപ്പലിന്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങിയാൽ കപ്പൽ മുങ്ങിപ്പോകുമല്ലോ എന്നതുപോലെ നമുക്ക് ജീവിക്കാൻ സമ്പത്ത് അനിവാര്യമാണ് ിൽ വെള്ളമിറങ്ങിയാൽ നശിക്കുമെന്നതുപോലെ നമ്മളും നശിച്ചു പോകും അതുകൊണ്ടാണ് സമ്പത്തുവിന് വേണ്ടി ദുഴ ചെയ്യുന്നതിന് തടസ്സമില്ല ഞങ്ങൾക്ക് മതിയാകുന്ന സമ്പത്ത് തരേണമെ റഹ്മാനെ വീന ഞങ്ങൾക്കൊരു വീട് വേണം അതൊരു ബേസിക് ഫെസിലിറ്റിയാണ് അടിസ്ഥാന സൗകര്യമാണ് അത് റബിനോട് ചോദിക്കേണ്ടതാണ്